നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വരികയാണ്. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. എം ശിവശങ്കറിനെ ആശുപത്രിയിൽ കിടത്തി അടിയന്തര ചികിത്സ നൽകേണ്ട വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്ന് മെഡിക്കൽ ബോർഡിന്റെ വിലയിരുത്തൽ. ആശുപത്രിയിൽ കിടത്തി ചികിത്സ നൽകേണ്ട ആരോഗ്യ പ്രശ്നങ്ങൾ എം ശിവശങ്കറിനില്ല എന്നാണ് മെഡിക്കൽ ബോർഡിന്റെ നിഗമനം. ഇന്ന് തന്നെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാനുള്ള സാഹചര്യമാണ് ഇതോടെ തെളിയുന്നത്. കലശലായ നടുവേദന ഉണ്ട് എന്നാണ് ശിവശങ്കർ പറയുന്നത്. എന്നാൽ ഡിസ്കുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഇതെന്നും ഗുരുതര പ്രശ്നമല്ലെന്നും ഡോക്ടർമാർ പറയുന്നു. വേദന സംഹാരികൾ മാത്രം മതി, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ല എന്നാണ് മെഡിക്കൽ ബോർഡിന്റെ വിലയിരുത്തൽ. എം ശിവശങ്കർ സമർപ്പിച്ച മുൻകൂർ ജാമ്യഹർജി ഹൈക്കോടതി പരിഗണിച്ചിരുന്നു. 23 വരെ അറസ്റ്റ് പാടില്ല എന്നും കസ്റ്റംസിനോട് കോടതി ആവശ്യപ്പെട്ടിരുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് എം ശിവശങ്കറിന്റെ ദേഹാസ്വസ്ഥത്തെ തുടർന്ന് ആശുപത്രിയിലാക്കുന്നത്. കസ്റ്റംസ് ഉദ്യോഗസ്ഥർ എത്തി കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടെ വാഹനത്തിൽ വെച്ചാണ് ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ടത്. കരമനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച എം ശിവശങ്കറിന് 5 ഗ്രാം അടക്കമുള്ള പരിശോധനകൾ നടത്തിയിരുന്നു. ഹൃദയ സംബന്ധമായി വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്ന വിലയിരുത്തലിലായിരുന്നു ഡോക്ടർമാർ. അതേസമയം കലശലായ നടുവേദന ഉണ്ടെന്ന് എം ശിവശങ്കർ അറിയിച്ചതിനെ തുടർന്ന് അന്വേഷണ സംഘത്തിന്റെ കൂടി ആവശ്യപ്രകാരമാണ് വിദഗ്ധ പരിശോധനയ്ക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ആക്കിയത്. ഓർത്തോ വിഭാഗവും ICU-യിലുമാണ് എം ശിവശങ്കറിനെ പ്രവേശിപ്പിച്ചത്. എന്നാൽ അല്പം മുൻപാണ് എം ശിവശങ്കറിന്റെ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി നിലപാട് അറിയിച്ചത്. 23 വരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നും കോടതി പറഞ്ഞു. എതിർവാദമുണ്ടെങ്കിൽ കസ്റ്റംസിന് അതിനകം ഫയൽ ചെയ്യാമെന്നും ഹൈക്കോടതി പറഞ്ഞിരുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് അറസ്റ്റ് ചെയ്യാനാണ് ശ്രമിച്ചതെന്ന് എം ശിവശങ്കർ ഹൈക്കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യ അപേക്ഷയിൽ ആരോപിച്ചിരുന്നു. എൻഫോഴ്സ്മെന്റ് കേസിലും 23 വരെ അറസ്റ്റ് ചെയ്യരുത് എന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. അടിയന്തരമായി പരിഗണിക്കണമെന്ന അപേക്ഷയോടെയാണ് രാവിലെ എം ശിവശങ്കർ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചത്. പരിഗണിക്കുന്ന കാര്യം ഉച്ചയ്ക്ക് ശേഷം ആലോചിക്കാമെന്നായിരുന്നു കോടതിയുടെ മറുപടി. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന തന്നെ നിർബന്ധിച്ച് ഡിസ്ചാർജ് ചെയ്യാൻ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുകയാണ് എന്ന് എം ശിവശങ്കർ ഹൈക്കോടതിയെ അറിയിച്ചു. വെള്ളിയാഴ്ച അറസ്റ്റ് ചെയ്യാനായിരുന്നു കസ്റ്റംസ് നീക്കം. ചോദ്യം ചെയ്യലിനെ കസ്റ്റംസിന്റെ കാറിൽ വരാൻ അവർ നിർബന്ധിച്ചു, സ്വന്തം വാഹനത്തിൽ പോകാൻ അനുവദിച്ചില്ല എന്നും എം ശിവശങ്കർ പറയുന്നു. തുടർച്ചയായ ചോദ്യം ചെയ്യലും യാത്രയും ആരോഗ്യത്തെ സാരമായി ബാധിച്ചു. ഏത് കേസിലാണ് ചോദ്യം ചെയ്യുന്നത് എന്ന് പോലും നോട്ടീസിൽ വ്യക്തമല്ല എന്നും എന്തുകൊണ്ട് ഹരാസ് ചെയ്യുന്നു എന്നും മനസ്സിലാകുന്നില്ല എന്നും എം ശിവശങ്കർ ഹർജിയിൽ പറഞ്ഞു. സ്വർണ്ണക്കള്ളക്കടത്തിൽ മാത്രം 34 മണിക്കൂർ ചോദ്യം ചെയ്തു. അന്വേഷണ ഉദ്യോഗസ്ഥർ എപ്പോൾ ആവശ്യപ്പെട്ടാലും ഹാജരാകാറുണ്ട് എന്നും ശിവശങ്കർ കോടതിയെ ബോധിപ്പിച്ചു. ആരോഗ്യസ്ഥിതി വളരെ മോശമാണ് എന്നും മുൻകൂർ ജാമ്യ ഹർജിയിൽ പറയുന്നുണ്ട്. അതേസമയം മുൻകൂർ ജാമ്യ ഹർജിയെ എതിർത്ത കസ്റ്റംസ് നിലവിൽ ശിവശങ്കർ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്ന് കോടതിയിൽ വാദിച്ചു. സമൻസ് കൈപ്പറ്റാൻ പോലും ശിവശങ്കർ വിസമ്മതിച്ചു. ശിവശങ്കർ രാഷ്ട്രീയം കളിക്കുകയാണ് എന്നും കസ്റ്റംസ് ഹൈക്കോടതിയിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.